കാർഷിക സമൃദ്ധിയുടെ നിറക്കാഴ്ചകളാൽ സമ്പന്നമായ കേരളീയ ഗ്രാമഭംഗിയുടെ പര്യായമാണ് എറണാകുളം ജില്ലയിലെ പറമ്പുശ്ശേരി. മണ്ണിനെയും മരങ്ങളെയും പ്രാണനെപ്പോലെ പ്രണയിക്കുന്ന ഒരു കൂട്ടം കർഷകരുടെ ആവാസഭൂമികൾ. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സാമീപ്യവും അമ്പരച്ചുംബികളുടെ സാന്നിധ്യവും ഈ നാടിനെ നഗരവൽക്കരിക്കുമ്പോഴും നാട്ടിൻപുറത്തിന്റെ നന്മകൾ ഒരു നെയ്ത്തിരിനാളം പോലെ മനസ്സിൽ സൂക്ഷിക്കുന്ന കുറേയേറെ കർഷകർ ഇവിടെയുണ്ട്. അവരിലൊരാളാണ് പുന്നാലിപ്പറമ്പിൽ ഗോപാലൻ നായർ. എൻ്റെ ജീവിതം കൃഷിയിൽ തന്നെയാണ്. അച്ഛനായിട്ട് കൃഷിയിൽ തന്നെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ആർമിയിൽ പോയി. ആർമിയിൽ പോയതിനു ശേഷം 82 എൻ സി സി ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ചാൻസ് കിട്ടി. ഇവിടേക്ക് വന്നു. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽക്ക് ഈ ടൈമെല്ലാം ബാലൻസ് വരുന്ന ടൈമെല്ലാം കൃഷിക്ക് വേണ്ടി തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അതിൽ എത്ര ലാഭം കിട്ടിയാലും നഷ്ടം വന്നാലും അതിലൊരു ഹരം തന്നെയാണ്, അതൊരു സുഖമാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൃഷ്ണകൃപ. ഭാര്യയുടെ മരണശേഷം ഈ വീട്ടിൽ മകൾ സുജാതയുടെ കുടുംബത്തിനൊപ്പമാണ് ഗോപാലൻ നായർ. ഈ വീട്ടുമുറ്റത്ത് വിടരുന്ന ഓരോ പൂവും പുൽക്കൊടിയും ഈ വയോധികനോട് കടപ്പെട്ടിരിക്കുന്നു. ആർമിയിൽ ഞാൻ 64 ചേർന്നത്. ആഗ്രയിൽ ഞങ്ങളുടെ പാരാട്രെയിനിങ് സെൻറ്റർ, പാരാട്രൂപ്പേഴ്സിൻ്റെ ജമ്പെല്ലാം ചെയ്യുന്ന സ്ഥലം, അവിടെ ആ കോഴ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ പോകുന്ന ഒരു വർഷം ആയില്ല, അപ്പോഴേക്കുമാണ് 65 യുദ്ധം പൊട്ടിയത്. ഇവിടെ ഒന്ന് ഒരു ദിവസത്തെ ആഹാരം കഴിക്കാൻ സാധിച്ചുള്ളൂ. ഇവിടുത്തെ ആഹാരം കഴിച്ചു, തിരുവോണത്തിൻ്റെ ആഹാരം കഴിച്ചു. തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ട്രെയിൻ കയറി ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് പോയി, ലാഹോറിലേക്ക് പോയി. ഇന്ത്യൻ ആർമിയുടെ പാരച്യൂട്ട് റെജിമെന്റിൽ ജോലിയിൽ പ്രവേശിച്ച ഗോപാലൻ നായർ 65-ലെയും 70-ലെയും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 84-ൽ ജോലിയിൽ നിന്ന് വിരമിച്ച് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മുഴുവൻ സമയ കർഷകനായി മാറുകയായി. ഞങ്ങളുടെ 2-3 പേര് പാകിസ്ഥാനിലെ കൃഷി സ്ഥലങ്ങളിൽ പോയി രാത്രിയിൽ പെട്ടിട്ട് 3-ാം ദിവസമൊക്കെയാണ് വന്നത്. എൻ്റെ ഭോജരാജൻ പറഞ്ഞൊരു എൻ്റെ സഹോദരനായിട്ടൊരാളുണ്ട്. സഹോദരൻ അയാൾ തമിഴിനാണ്, പക്ഷേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ. അയാളാണ് എന്നെ യുദ്ധത്തിൽ ആദ്യമായിട്ട് ആ ട്രെഞ്ചിലേക്ക് ഇറക്കുന്നത് അയാളാണ്. ഇന്നും ഞങ്ങൾ തമ്മിൽ അത്ര സുഖമായൊരു ബന്ധത്തിലാണ്. ഇപ്പോൾ ഈ ഇടയിൽ അവൻ വന്നു പോകുന്നുണ്ട് ഇവിടെ, ഞങ്ങൾ രണ്ടുപേരും. അത്രമാത്രം ഇതായിരുന്നു. ഒരാളും കൂടി ഉണ്ടായിരുന്നു, വിജയരംഗൻ. അവൻ മരിച്ചുപോയി. ഞങ്ങൾ ഈ 3 പേരും ഈ യുദ്ധങ്ങളിൽ 3 സ്ഥലത്ത് ഞങ്ങൾ ഒരുപോലെ തന്നെ കൂട്ടായിട്ട് നിന്നിരുന്നതാണ്. ഇന്ന് ഞാനിപ്പോൾ 4 ഏക്കർ എൻ്റേതും 10 ഏക്കറിൻ്റെ ആർസിയായിരുന്ന എൻ്റെ അനിയൻ്റെ പേര്. അവൻ്റെ നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു. കൃഷി അവൻ്റെ ഇതുപോലെ തന്നെ അവന് വലിയ താല്പര്യമാണ്. പക്ഷേ അവൻ ബിസിനസ്സുകാരൻ മറ്റുള്ളതായതുകൊണ്ട് അവനിതിലേക്ക് വരാൻ നേരമില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ സഹായം ചെയ്ത് ഈ സ്ഥലങ്ങൾ 10 ഏക്കർ അവനിപ്പോൾ മേടിച്ചു തന്നിട്ടുണ്ട്. ഒരു നേ പൈസ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. തിരിച്ച് എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷിക്ക് എന്തെങ്കിലും മോശം വന്നു എന്ന് പറഞ്ഞാൽ എത്ര നഷ്ടം വന്നാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിനേക്കാൾ കൂടുതലൊരു ഹെൽപ്പ് ഇയാളുണ്ട്. പിന്നെ ഈ കൃഷി കൊണ്ടുപോകുന്ന രഹസ്യം, ഏതാണ്ട് 10-17 വർഷമായിട്ട് മോഹൻ സാർ എനിക്ക് നല്ലൊരു പ്രോത്സാഹനം തരുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും പറഞ്ഞിട്ട് എന്താ വച്ചേക്കണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ഇങ്ങോട്ടേക്ക് ചോദിക്കും. സാധാരണ ഓഫീസർമാരെന്താണെന്ന് വെച്ചാൽ നമ്മളോടായിട്ട് യാതൊരു കോണ്ടാക്ടും ഉണ്ടാവില്ല. എളിയ നിലയിൽ തുടങ്ങിയ കാർഷിക വൃത്തി ഇന്ന് 14 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു കൊച്ചു കാർഷിക സാമ്രാജ്യം തന്നെയായി മാറിയിരിക്കുന്നു. ഇന്ന് ഗോപാലൻ നായർ ഒറ്റയ്ക്കല്ല, കൃഷിയിൽ തന്നെ സഹായിക്കാൻ 3 പണിക്കാരെ സ്ഥിരമായി ഒപ്പം നിർത്തിയിട്ടുണ്ട്. 4 ഏക്കർ സ്വന്തം ഭൂമിയിലും അനുജനായ ആർ സി നായർക്ക് ഉടമസ്ഥാവകാശമുള്ള
10 ഏക്കർ ഭൂമിയിലുമാണ് ഈ കർഷകൻ വിവിധ വിളകൾ കൃഷി ചെയ്യുന്നത്. കൽപ്പവൃക്ഷമായതുകൊണ്ടാകാം തെങ്ങിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ഈ പരമ്പരാഗത കർഷകന്. പ്രധാനമായിട്ട് എൻ്റെ കൃഷി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തെങ്ങ് തന്നെയാണ്. തെങ്ങിൽ നിന്നും തരക്കേടില്ലാത്തൊരു ആദായമുണ്ട്. അതിൻ്റെ കൃഷി ഇപ്പോൾ താങ്കളുടെ സാന്നിധ്യത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ആ മൂന്ന് പണിക്കാർ സ്ഥിരമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കേണ്ടതില്ല. ഈ കാലം വരെ ഞാൻ അവരുടെ കൂടെ നിന്ന് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് കെൽപ്പ് കുറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കുടുംബാംഗങ്ങളെ പോലെ തന്നെ അവരെൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസത്തിൽ അവർക്ക് വിട്ടു കൊടുത്തിരിക്കാം. പിന്നെ ഈ തെങ്ങ് ചെത്താൻ കൊടുത്തിട്ടുണ്ട് കുറച്ച്. അത് എനിക്കവൻ പൈസ ഒന്നും തരുന്നില്ല. ഒരു മൂന്നാല് കൊല്ലമായിട്ട് ചെത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഞാൻ ചോദിക്കാറുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവനും നല്ലൊരു സ്വഭാവമുള്ള പയ്യനാണ്. കള്ളുപിടിച്ച് വഴി കേൾക്കാനോ അല്ലെങ്കിൽ കുടുംബം നോക്കാതിരിക്കണം, അങ്ങനെയുള്ള അവൻ സമ്പാദ്യ മനോഭകാരനാണ്. ആയിക്കോട്ടെ, നമ്മളിപ്പോൾ വലിയ ആദായം നോക്കിയിട്ടല്ല ഈ കൃഷിയൊന്നും നടത്തുന്നത്. എൻ്റെ പേര് കുഞ്ഞപ്പൻ. ഞാൻ തെങ്ങേറ്റം തുടങ്ങിയിട്ട് 10 രൂപ ഉള്ളതായി. ഏണി ഉപയോഗിച്ചാണ് തെങ്ങ് കയറുന്നത്. 15:45 വരെ ഏണിമ കയറും. അത് കഴിഞ്ഞതിന് ശേഷം കയറും തളപ്പ് ഉപയോഗിച്ച് മുകളിൽ വരെ പോകും. അതിന് തേങ്ങയിട്ട് തെങ്ങിൻ്റെ മണ്ണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇറങ്ങിപ്പോരും. തെങ്ങുകൾ തമ്മിലുള്ള അകലത്തിലും അവയുടെ പരിപാലനത്തിലും ശാസ്ത്രീയ രീതികൾ പ്രാവർത്തികമാക്കിയിട്ടുമുണ്ട്. ഈ പറമ്പിൽ 600 തെങ്ങുകളാണുള്ളത്. ഇവയിൽ നിന്നുള്ള വരുമാനം തന്റെ കാർഷികാദായത്തിൽ നിർണായകമാണെന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. തെങ്ങ് ചതിക്കില്ല എന്ന ചൊല്ല് ഇവിടെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമായിരിക്കുന്നു. ശ്രീ ഗോപാലൻ നായർ, അദ്ദേഹം ചെറുപ്പം മുതലേ തന്നെ, ചെറുപ്പം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 17 വർഷമായിട്ടുണ്ട് അദ്ദേഹത്തെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊരു കാര്യങ്ങൾക്കും അദ്ദേഹത്തോട് പറഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കുന്ന ഒരു കർഷകനാണ് നമ്മുടെ ശ്രീ ഗോപാലൻ നായർ. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചോദിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാഴക്കണ്ണ് കൊണ്ടുവന്ന കാര്യത്തിലാണെങ്കിലും അതുമാതിരിനെ തടവെടുക്കുന്ന കാര്യത്തിലായാലും അതിൽ വളപ്രയോഗം ചെയ്യുന്ന കാര്യത്തിലായാലും അതിൻ്റെ എല്ലാ രോഗകീടങ്ങളുള്ള കാര്യത്തിലായാലും മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മളോട് ഒരു ഉപദേശങ്ങളും അതുമാതിരി തന്നെ അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും, സാമ്പത്തിക സഹായങ്ങളായാലും സാങ്കേതിക സഹായങ്ങളായാലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതുമാതിരി തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ കായ ഉൽപ്പാദിപ്പിച്ച് അത് വിൽപ്പന നടത്തുന്ന തന്നെ മരട് മാർക്കറ്റിലാണ് നമ്മൾ സാധാരണ അദ്ദേഹം കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഉള്ള ഒരു മരട് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ അളന്ന ഒരു കർഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അവാർഡ് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ പൈനാപ്പിൾ കൃഷിയാണെങ്കിലും, പൈനാപ്പിൾ കൃഷി ഇവിടെ ഈ പഞ്ചായത്ത് തന്നെ ഏറ്റവും ആദ്യം തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ശ്രീ ഗോപാലൻ നായരാണെന്നുള്ളത്. അതും നല്ല രീതിയിലുള്ള ഉൽപ്പാദനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാതിരി തന്നെ മരച്ചീനിയാണെങ്കിൽ തന്നെ അതിൻ്റെ മറ്റേ മൾച്ചിങ് ഷീറ്റൊക്കെ ഇട്ട് പുതിയ രീതിയിലുള്ള ഒരു കാർഷിക രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും അദ്ദേഹത്തിനോട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല നല്ല ഉൽപ്പാദനം കിട്ടാനും അത് ആ രീതിയിലുള്ള ഒരു കാർഷിക വൃത്തിയിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്ത് അസുഖങ്ങൾ വന്നാലും നമ്മളോട് സഹായിക്കും, ചോദിക്കും. ഞാൻ നേരിട്ട് വന്ന് തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് അത് അദ്ദേഹം കൃത്യമായിട്ട് ചെയ്ത് ആ രോഗങ്ങളും കീടങ്ങളിൽ നിന്ന് മാറ്റി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയോട് അദ്ദേഹത്തിനുള്ള പ്രതിവിധിയാണ് നമുക്ക് കാണിക്കുന്നത്. കാരണം ഉദ്ദേശം വരെ അദ്ദേഹത്തിന് 74-75 വയസ്സായി. ഈ പ്രായത്തിലുള്ള ഒരു കർഷകൻ മിക്കവാറും നമ്മുടെ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹം കൃഷി ചെയ്ത് ആ ഉൽപ്പാദനം ഉണ്ടാക്കി അതുമാതിരി തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കിട്ടുന്ന ഗവൺമെൻറ് സഹായങ്ങളെല്ലാം ഞാൻ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. വാഴ കൃഷിയായാലും പച്ചക്കറി കൃഷിയായാലും, പച്ചക്കറി കൃഷിക്ക് തന്നെ നമ്മുടെ ഗവൺമെൻറ് സംവിധാനമായ ഒരു ക്ലസ്റ്റർ സംവിധാനം ഇവിടെയുണ്ട്. 12.5 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്ത് അതിൽ നിന്ന് ഉൽപ്പാദനം ഉണ്ടാക്കി അത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വിറ്റഴിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടി ഇവിടെയുണ്ട്. അതും ഒരു മാർഗ്ഗം, ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ ജാതി കൃഷിക്ക് വേണ്ടിയിട്ട് ജാതി കൃഷി അദ്ദേഹത്തിന് ധാരാളമുണ്ട്. അതിനും ഒരു സമിതി നമ്മൾ ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഈ വാർഡിൽ തന്നെയാണ്. അതിന് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ കാർഷിക വൃത്തിയോട് അദ്ദേഹം മിലിറ്ററി ജോലിക്കാരനായിരുന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ജോലി വിട്ടതിന് ശേഷം കാർഷിക മേഖലയോട് ഇത്രയും പ്രതിവിധി ചെയ്യുന്ന വളരെ അപൂർവം ചില കർഷകർ ആണ്. ആ കർഷകരിൽ ഒന്നാണ് ഈ ശ്രീ ഗോപാലൻ നായർ. വിവിധ ഇനങ്ങളിലായി 6,000 മൂട് വാഴയും ഇദ്ദേഹം നട്ടുവളർത്തിയിട്ടുണ്ട്. ജൈവവളങ്ങൾക്കൊപ്പം നേരിയ തോതിൽ രാസവള പ്രയോഗവും പതിവാണ്. നമ്മൾ വാഴ കൃഷി ചെയ്യുമ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടാക്കുന്നതിനും അതുവഴി നമുക്ക് സാധിക്കും. സാധാരണയായിട്ട് വാഴ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വാഴയുടെ കണ്ണും അതുമാതിരി തന്നെ വാഴ കൃഷിയുടെ ചെയ്യുന്ന സ്ഥലങ്ങളും നമ്മൾ നോക്കി മനസ്സിലാക്കി
ആ രീതിയിൽ ചിന്തിച്ചിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. ഏത് കൃഷിയെ പോലെ തന്നെ വാഴ കൃഷിയും നല്ല സൂര്യപ്രകാശം കിട്ടണം. അതുമാതിരി തന്നെ വാഴ കണ്ണ് നമുക്ക് ഏറ്റവും നല്ല വിശ്വാസയോഗ്യമായ സ്ഥലം എന്ന് വേണം വാഴ കൃഷി, വാഴയുടെ കണ്ണ് സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ രോഗങ്ങളും അതിനുള്ള കേടുകളും വന്നതിന് കാരണം ഈ തമിഴ്നാട് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഴക്കണ്ണുകൾ കറൂറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് അത് വിൽപ്പന നടത്തി ആ വാഴക്കണ്ണ് ആൾക്കാർ വാങ്ങിച്ച് നടുന്നതിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ രോഗലക്ഷണങ്ങൾ നമ്മൾ കണ്ടുവന്നത്. കാരണം ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ സാധാരണയായിട്ട് ഈ വാഴക്കണ്ണിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ വാഴ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാഴക്കണ്ണ് നോക്കി സെലക്ട് ചെയ്ത് ആ വാഴക്കണ്ണിൽ നിന്ന് പറ്റുമെങ്കിൽ നമുക്ക് മറ്റേ നല്ല തോട്ടങ്ങൾ സെലക്ട് ചെയ്ത് ആ തോട്ടത്തിൽ നിന്ന് തന്നെ വാഴക്കണ്ണ് സെലക്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് അത് അതിൻ്റെ വേരുകളൊക്കെ ചെത്തി കളഞ്ഞിട്ട് നല്ല ശരിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണാറ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യുന്നത് നമ്മൾ കഴിക്കാനുള്ള മറ്റ് മാങ്ങ ചെത്തണമാതിരിനെ തൊണ്ട് ചെത്തണമാതിരിനെ തൊണ്ട് ചെത്തിക്കളഞ്ഞ് അതിൽ നമ്മൾ ബാവസ്റ്റിനോ അല്ലെങ്കിൽ സുഡോമോണസോ തുടങ്ങിയ അതുപോലെ തന്നെ അത് ചാണകവും കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ മുക്കി അതൊന്ന് പതുക്കെ ഉണക്കി 24 മണിക്കൂറിന് തണലെത്തിച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വാഴ നടാൻ നല്ലത് ഏറ്റവും നല്ലത്. കാരണം അത് കണ്ണു വഴി വിത്ത് വഴി പകരുന്ന പല രോഗങ്ങൾക്കും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുമാതിരി കുമിൾനാശിനികളും ഈ ചാണകത്തിൻ്റെ പാലും ചാണകത്തിൻ്റെ വെള്ളവും മുക്കി ആ മിശ്രിതത്തിൽ മുക്കി നടന്നുകൊണ്ട് പലതരത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. വാഴ കൃഷി വാണിജ്യാടിസ്ഥാനത്തിലാകുമ്പോൾ രാസവളം പൂർണ്ണമായി ഒഴിവാക്കാനാകില്ല എന്നാണ് ഗോപാലൻ നായരുടെ പക്ഷം. വളം ഇപ്പം ആദ്യമായിട്ട് ഞാൻ വയ്ക്കുന്ന അവസ്ഥയിൽ വാഴ ഈ പാടത്തായതുകൊണ്ട് ഞാൻ വെറുതെ വാഴ വെച്ച് പോവുകയുള്ളൂ. ആ സ്ഥലം ഒരുക്കിയിട്ട് മണ്ണിട്ട് മൂടി റെഡിയാക്കും. ഉടനെ തന്നെ കുമ്മായം കൊടുക്കും, അതിൻ്റെ പുറത്ത് കുമ്മായം കൊടുക്കും. കുമ്മായം കൊടുത്തൊരു 10 കുഴി വേണ്ട, പാടത്ത് കുഴി വേണ്ട, അവർ ഒരു വേല ആദായമാണ്. അതുകൂടാതെ കുമ്മായം കൊടുത്തതിന് ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കും കോഴിക്കാഷ്ടം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ് കിട്ടുന്ന ഒരു ജൈവവളമുണ്ട് പാക്കറ്റിലാണ്, 250 രൂപ കൊടുത്തതിന് ചാക്ക് കിട്ടും. അത് അതിൻ്റെ കൂടെ കുറച്ച് രാസവളം, അത് കൂടാതെ കഴിയില്ല. ഇപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവം കിട്ടിയിട്ടില്ല. രാസവളം കൂടി ഇട്ടിട്ട് മൂടും. ഒരു മൂടിൽ കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് കുറച്ച് രാസവളങ്ങളും ഇതുപോലെ തന്നെ രണ്ടാമതൊരു ജൈവവളം കൂടി കൊടുക്കും. പിന്നെ ഉള്ളതെല്ലാം രാസവളങ്ങളിൽ കൂടിയാണ് പോകുന്നത്. എങ്കിലും രാസകീടനാശിനികൾക്ക് ഈ പറമ്പിൽ പൂർണ്ണ നിരോധനമാണ്. സ്യൂഡോമോണസ്, സഞ്ജീവനി, RCM തുടങ്ങിയ ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കാറ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ വയനാട്ടിൽ നിന്ന് ഇവിടെ വന്നതാണ്. വാഴേൻ്റെ എല്ലാ പരിപാടിയും അവിടെ വന്നതിന് ശേഷം എല്ലാം പഠിച്ചത്. വാഴേൻ്റെ കൊല എങ്ങനെ വെട്ടിയത് പോലും എനിക്കറിയില്ലായിരുന്നു. എല്ലാം ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്ന് പണിക്കാരെടുക്കുന്ന പോയിട്ട് കണ്ട് എല്ലാം പഠിച്ച് എല്ലാം ശരിയായതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ വാഴയ്ക്ക് വളങ്ങൾ, വളങ്ങൾ എന്ന് പറഞ്ഞാൽ യൂറിയും പൊട്ടാഷും മസൂരി ബോസ് എന്ന് പറഞ്ഞ വളമുണ്ട്. പിന്നെ പനേര പഴയുണ്ട്. വിഷം അടിക്കുന്നത് ഇൽവാനടിക്കും, പിന്നെ ക്ലാസിക് അടിക്കും, പിന്നെ കളനാശിനി അടിക്കും, പുല്ല് പോകാൻ വേണ്ടിയിട്ട് കളനാശിനി അടിക്കും. അങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെയ്യാറുണ്ട്. തെങ്ങിനും വാഴയ്ക്കും പുറമെ 250 ജാതി മരങ്ങളും ഈ പറമ്പിലുണ്ട്. ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടവയായതിനാൽ ഈ മരങ്ങൾക്ക് കായ്ഫലം കൂടുതലാണ്. വലിപ്പമുള്ള ജാതിക്ക ആവശ്യകതയിലും ആദായത്തിലും മുന്നിലാണ്. മരട് മാർക്കറ്റാണ് ഈ കാർഷികോൽപ്പന്നങ്ങളുടെ പ്രധാന വിപണി. ഇടനിലക്കാരുടെ ഇടപെടലുകൾ ഒഴിവാക്കി കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണ വിതരണ ശൃംഖല സർക്കാർ മേൽനോട്ടത്തിലാക്കിയാൽ കൂടുതൽ കർഷകർ കാർഷിക മേഖലയിലേക്ക് കടന്നുവരും എന്ന പ്രതീക്ഷ ഗോപാലൻ നായർ പങ്കുവച്ചു. കൃഷിക്കാർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കണമെങ്കിൽ അതാത് സ്ഥലങ്ങളിലെ എത്ര ഏരിയയിൽ എത്ര സാധനം ഉണ്ടാവും ആ അവിടേക്ക് ഒരു സ്റ്റോർ വയ്ക്കണം. ആ സ്റ്റോറിൽ നിന്ന് ഗവൺമെൻറ് അന്നത്തെ റേറ്റ് ഇട്ട് സാധനം വെളിയിലേക്ക് കൊടുക്കണം. അതിന് കമ്പ്യൂട്ടറും മറ്റുള്ള സംവിധാനങ്ങളും വേണം. ഇത് എൻ്റെ ഒരു വലിയ അപേക്ഷയും ഒരാഗ്രഹവുമാണ്. എല്ലാ കർഷകരും എന്നെപ്പോലെ തന്നെ ആശങ്കയിലാണ്. ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കൊണ്ടുചെന്ന് കഴിയുമ്പോൾ ഇതെടുക്കാൻ ആളില്ല. എടുക്കാൻ അഥവാ 2-3 പേര് വന്നാൽ മരട് മാർക്കറ്റ് പോലുള്ള എടുത്തിട്ട് വില ബേസിലായി. എനിക്ക് വേണ്ട, നിനക്ക് വേണ്ട, ലാസ്റ്റിൽ എല്ലാവർക്കും വേണം. പക്ഷേ വില കുറച്ച് കിട്ടുമ്പോഴാണ് അവർക്ക് വേണ്ടത്. അതിൻ്റെ ഒരു സംവിധാനം കൂടി ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ മോഹൻ സാറിനെ പോലുള്ള ആൾക്കാർ ഇതിൻ്റെ ഒരു സംവിധാനം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ കർഷകൻ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ കർഷകൻ ഇവിടെ വെച്ച് സ്റ്റോപ്പായി പോകേണ്ടതായിട്ട് വരും. ഞാൻ മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, കർഷകനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ
ഈ കേവലം കൃഷി കൊണ്ട് മാത്രം ജീവിക്കാനായിട്ട് ഒരു നോക്കുകയാണെങ്കിൽ ഇന്ന് അവന് ബുദ്ധിമുട്ടാണ്. പിതാവിൽ നിന്ന് കിട്ടിയ കാർഷിക പാരമ്പര്യം ഇടമുറിയാതെ തുടർന്നു പോകുന്ന ഈ കർഷകന് വിദേശത്തുള്ള അനുജൻ ആർസി നായരുടെയും മകനായ സന്തോഷ് കുമാറിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട്. ജ്യേഷ്ഠൻ കുമാരൻ നായർ സഹോദരൻ എന്നതിലുപരി ഒരു റോൾ മോഡൽ കൂടെയാണ് ഗോപാലൻ നായർക്ക്. അതുകൊണ്ട് തന്നെയാകണം കൃഷിദർശൻ സംഘത്തിന് ഈ തറവാട്ടുകാരനവരെ പരിചയപ്പെടുത്താൻ ഏറെ തൽപരനായിരുന്നു ഈ 79-കാരൻ. തന്റെയും സഹോദരങ്ങളുടെയും സാമ്പത്തിക മുന്നേറ്റങ്ങളുടെ അടിത്തറ കാർഷിക വൃത്തിയാണെന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമ്പോൾ ആ മുഖത്ത് നിർവൃതിയുടെ നിഴലാട്ടമുണ്ടായിരുന്നു. ജവാനിൽ നിന്ന് കിസാനിലേക്കുള്ള പുന്നാലിപ്പറമ്പിൽ ഗോപാലൻ നായരുടെ പരിണാമം ആദ്യ ദശയിൽ നിന്ന് ചിത്രശലഭത്തിലേക്കുള്ള രൂപാന്തരപ്രാപ്തി പോലെ വിസ്മയാവഹമാണ്, മാതൃകാപരവും. എല്ലാം ഒരുവിധം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഞാൻ വളരെ സന്തുഷ്ടനാണ്.